ഹലോ എവരിവൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിലാണ്. ഞാൻ ഇവിടെ നിന്ന് അഹമ്മദാബാദ് പോവുകയാണ്. അഹമ്മദാബാദിൽ മെയിൻ ഒരു റീസൺ ഒന്നും ഇല്ല. ഞാൻ കസിൻസിൻ്റെ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പോവും. അമ്മ എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജാംനഗർ എക്സ്പ്രസ് ആണെന്ന് പിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ ട്രെയിൻ യാത്രയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനല് മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടെ തന്നെ വിളിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ പ്ലേ ആവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഐ ബട്ടൺസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മറ്റ് വീഡിയോകൾ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഐ ബട്ടൺസിലേക്ക് അത് ലിസ്റ്റ് ചെയ്ത് വരും. ഇല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലും വേറെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് കണ്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ മാറ്റം വരുത്താം. അപ്പോൾ കമൻറ്റ് കൂടെ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. A few moments later. അപ്പോൾ ഈ ഒരു ബാഗാണ് നമ്മൾ കൊണ്ടുപോണത്. അതിൽ ഒരു വോക്കർ 65 എന്നുള്ള പേരിലെ ട്രൈപോൾ എന്ന കമ്പനിയുടെ വോക്കർ 65 എന്ന മോഡൽ ഉണ്ട്. അതായത് 65 liter ആണ് ബാഗിൻ്റെ കപ്പാസിറ്റി. അത്യാവശ്യം ഇതിനുള്ള എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ലാപ്ടോപ്പൊക്കെ ഉണ്ട്. കാരണം പോകുന്ന വഴിക്ക് നമുക്ക് ജോലിയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ അത് ബാഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട സമയമായിട്ടില്ല, കുറച്ചൊരു സമയമുണ്ട്. പക്ഷേ ഫ്രണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അവൻ വന്നതിന് ശേഷം പോകാം. പോകുന്ന വഴി ഒന്ന് ATM കയറണം. അത് മാത്രമുള്ളൂ, കാരണം കുറച്ച് ചില്ലറ എടുത്ത് വെക്കണം. അത് മാത്രമുള്ളൂ ഇപ്പോഴത്തെ പരിപാടി. ഇനി ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുക, ട്രെയിൻ കയറുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ എന്തൊക്കെ ആയംകുളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടൈമുണ്ട് വണ്ടി എത്താനായിട്ടൊരു 3:30 ആകുമ്പോഴേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ടൈമിലേക്ക് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്, നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അവൻ വരിക, ATMൽ പോകുന്ന വഴി ഒന്ന് കയറുക, നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുക എന്നുള്ള പരിപാടിയാണ്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ജാംനഗർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ പോകുന്ന റൂട്ട് മംഗലാപുരം ഉടുപ്പി ആ കൊങ്കൺ റൂട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കൊങ്കൺ റൂട്ട് അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റും, വളരെ സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ നമുക്ക് പരമാവധി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൊങ്കൺ റൂട്ടിൻ്റെ എല്ലാ രീതിയിലുള്ള മനോഹാരിത നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ ട്രെയിൻ റീറൂട്ട് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ നോർമലി പോകേണ്ടത് പൻവേൽ എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് വാപ്പി വഴിയാണ് ശരിക്കും സൂറത്തിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇവിടെ കനത്ത മഴ കാരണം ട്രാക്ക് എല്ലാം വെള്ളത്തിനടിയിലായതുകൊണ്ട് തന്നെ റീറൂട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ കല്യാൺ എന്നുള്ള സ്റ്റേഷൻ വഴി നാസിക്ക് കവർ ചെയ്ത് കറങ്ങിയാണ് നമ്മളിപ്പോൾ സൂറത്തിലേക്ക് പോകാൻ പോകുന്നത്.
കണ്ടിട്ട് നമുക്കിനി നേരെ അഹമ്മദാബാദ് സ്റ്റേഷനിൽ കാണാം.